അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റുകൾ വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മൾ അര ലിറ്റർ പാല് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പൊടി, കോഫി പൊടി, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പൊടി ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്ത് അതും നല്ലവണ്ണം ഇളക്കി ഒഴിച്ച് അത് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ പാനിൻ്റെ പാല് അടുപ്പത്ത് വെച്ചിരുന്ന അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിന് പാകമായ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല വെണ്ണം യോജിച്ചെടുക്കുക, ഇളക്കി കൊടുക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ചോക്ലേറ്റും ഗോതമ്പ് പൊടിയും കലക്കി വെച്ചിരുന്ന് കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക, അത് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളുടെ കൂട്ടിവിടെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ രണ്ട് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഇതിൽ അരിയിച്ചെടുക്കുക, നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ ഇതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്, വൈറ്റ് ചോക്ലേറ്റ്. അത് നല്ലവണ്ണം ഇട്ട് കൊടുത്താൽ നല്ലവണ്ണം പെട്ടെന്ന് കുറുകി വരും, അടി പിടിക്കാതെ നോക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ അത് തയ്യാറായി കഴിഞ്ഞു. എന്നിട്ട് ഗ്യാസ് ഓഫാക്കി അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഫ്രൂട്ട്സുകൾ ഒക്കെ തയ്യാറായി വെച്ചിരുന്നു. ഞാൻ ആദ്യം ഉറുമാമ്പഴത്തിൻ്റെ ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആപ്പിള് അതും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത്. പിന്നെ മിശ്രിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ മുന്തിരിയും ഉരില്ലാത്ത മുന്തിരി, ചോപ്പും പച്ചയും അതും, പിന്നെ ഓണിയൻ ഫ്ലോട്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാനത് ഫ്രിഡ്ജിലോട്ട് തണുപ്പിക്കാൻ വെച്ചിരുന്ന ഇത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞങ്ങളുടെ ചോക്ലേറ്റ് സലാഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം.
മക്കൾക്ക് എങ്ങനെയെങ്കിലും ഫ്രൂട്ട്സ് അകത്തേക്കാനും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവർ വേഗം കഴിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.